മുസ്ലിം ലീഗ് ആരെയും തകർക്കുമെന്ന വിശ്വാസം തങ്ങൾക്കില്ല. അതിനാൽ തന്നെ സമസ്തയെ ആരെങ്കിലും തകർക്കുമെന്ന വിശ്വാസവും തങ്ങൾക്കിടയിൽ ഇല്ല. ഒരിക്കലും സമസ്തയെ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ലെന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള വിഭാഗീയതയും നിലവിലില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന വിഭാഗീയത നോക്കേണ്ടതുമില്ല. അതിൽ ആർക്കും എന്തും പറയാമെന്ന തരത്തിൽ ഒരു നിയന്ത്രണവുമില്ലാതെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. എവിടെ വരെ പ്രവർത്തനമൊക്കെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാലസ് മൈതാനം തെയ്യമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ആലോചിക്കുന്നത്. അത്രമാത്രം വാഹനങ്ങളാണ് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ അവിടെ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് വരുന്നെന്നുള്ള റിപ്പോർട്ട് ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് പരിപാടിയൊക്കെ. കർണാടക മുഖ്യമന്ത്രി പങ്കെടുക്കും, ഉപമുഖ്യമന്ത്രി പങ്കെടുക്കും, സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കും. അങ്ങനത്തെ വലിയ സമ്മേളനമാണ്. പിന്നെന്താ നേതാക്കളൊക്കെ പക്കമല്ലാത്ത വാക്കുകളൊന്നും വന്നിട്ടില്ലല്ലോ. വന്നിക്കണോ? അങ്ങനെ കൈവെട്ടും കൈവെട്ടു എന്നൊന്നും പറഞ്ഞിട്ടാവില്ല. അത് ചില ആവേശം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിന് പൊടിപ്പ് കൂട്ടാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഈ കാസർഗോഡ് നടന്ന പരിപാടിയിൽ തങ്ങൾ തന്നെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, സൂക്ഷ്മത പുലർത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഇവരെ പിന്തുണച്ചുകൊണ്ട് സമസ്തയിൽ നിന്ന് ഒരു വിഭാഗം രംഗത്ത് വരികയും ചെയ്തു. ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതാണ്. അങ്ങനെ സൂക്ഷ്മത വേണമെന്നുള്ള ഒരു നിർദ്ദേശം അത് എപ്പോഴും കൊടുക്കണതല്ലേ. അതിപ്പോ സൂക്ഷ്മതാണെന്നുള്ളത് പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശം തന്നെ ഉണ്ടല്ലോ. അതനുസരിച്ചാണ് ഇപ്പോൾ ആളുകളൊക്കെ ജീവിക്കേണ്ടത്. അങ്ങനെ ഇവിടെ കുഴപ്പമുണ്ടാവില്ലോ. തങ്ങൾക്ക് നല്ല ആർക്കും വിഷയം വരാൻ പാടില്ലല്ലോ. അത് ചിലപ്പോൾ അതിന് ഇതിൻ്റെ പ്രതികരിക്കേണ്ടി വരും. അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ എന്തൊരു പ്രസ്താവന നടത്തിയിരുന്നു, മുസ്ലിം ലീഗ് സമസ്തയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആരും സംഘടന, അങ്ങനെയൊന്നും നമുക്ക് വിശ്വാസമില്ല. ആരും ആരും തകർക്കണമെന്നല്ലേ മന്ത്രിയാണ് പറഞ്ഞത്. മന്ത്രി പറഞ്ഞത് തന്നെ അത് മന്ത്രിനോടല്ലേ കേൾക്കേണ്ടത്, അത് പിന്നോട് ചോദിക്കുന്നു. മുസ്ലിം ലീഗ് ആരും തകർക്കണം എന്നുള്ള വിശ്വാസം നമുക്കില്ല. സമസ്തന ആരും തകർക്കും എന്നുള്ള വിശ്വാസമില്ല. സമസ്തന ഒരാൾക്കും തകർക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. എന്നാൽ സമസ്തക്കകത്ത് യാതൊരു തരത്തിലുള്ള വിഭാഗീയതയും ഇല്ലെന്നും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ സമസ്തയെ ഉയർത്താനുള്ള പ്രവർത്തനങ്ങളാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. കൂടാതെ പാണക്കാട് കുടുംബാംഗത്തിന് നേരെയുണ്ടായ അതിക്രമം ശരിയല്ലെന്നും മൊയിനലി തങ്ങൾക്കെന്നല്ല ആർക്കെതിരെയും ഭീഷണി വരാൻ പാടില്ല, അങ്ങനെ വന്നാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ജാമ്യ സമ്മേളനത്തിൽ ഒരു വിഭാഗം നേതാക്കളെ മാറ്റി നിർത്തിയത് എന്താണെന്ന് തനിക്കറിയില്ലെന്നും സമ്മേളനത്തിന് ഒരു കമ്മിറ്റിയുണ്ട്, അവരോടാണ് ഇക്കാര്യം ചോദിക്കേണ്ടത്, അതിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അവർ പറയട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയതാകുമെന്നും തങ്ങൾ പറഞ്ഞു. ഇത്തരം പരിപാടികളൊന്നും തന്നെ തയ്യാറാക്കുന്നത് സമസ്തയല്ല, സമസ്തയുടെ ഔദ്യോഗിക പരിപാടികൾക്ക് മാത്രമാണ് അജണ്ട തയ്യാറാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.